എത്ര മണിക്കുണ്ട് രാവിലെ? ആറരയ്ക്ക്. 6 തൊട്ട് ഇപ്പൊ സമയം എത്രയുണ്ട്? ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം അവര് അങ്ങനെ ഇരിക്കാൻ കാരണം രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല, പിന്നെ നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നത്. അപ്പൊ എന്തായാലും കോഴിക്കോട് പണിയുന്നവരെ അല്ലെങ്കിൽ കോഴിക്കോട് ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചെറിയ നെറ്റ്, ഇതിനേക്കാളും ചെറിയ കണ്ണി അകലം കുറഞ്ഞിട്ടുള്ള ഇരുമ്പിന്റെ നെറ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഇവർക്കൊരു സേഫ്റ്റി ഉണ്ടാവും. അപ്പോൾ ഭയത്തിന് കോഴിക്കും കോഴികൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ അത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ സ്നേക് മാനിയേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചേർപ്പ് പെരുമ്പിളിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കടയും അതുപോലെ കടയുടെ ബാക്കിൽ ഒരു വീടുണ്ട്. അപ്പൊ വീടിന്റെ ബാക്കിൽ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കോഴിക്കോടുണ്ട്. അപ്പൊ ഈ കോഴിക്കോടില് രാവിലെ ഇവിടുത്തെ വീട്ടിലെ ചേട്ടൻ ആരാ ചേട്ടനല്ല, അപ്പൊ ആള് മുട്ട എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ചീറ്റി പത്തി വിരിച്ച് നിന്നു. അപ്പൊ തന്നെ അടച്ചു, ഭയത്തിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല, ഒന്നുമില്ല, കുറച്ച് തിരക്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കല്യാണം അങ്ങനത്തെ കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഈ സ്നേക് മാനിയേക്ക് എന്ന ചാനലിൽ നിന്ന് കുറേ നാളായിട്ട് വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഒരു വിളിക്ക് ശേഷം വീണ്ടും സജീവമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൽ വീണ്ടും കുറച്ച് നാൾ ഒരു വിളിക്ക് ശേഷമുള്ള ആദ്യത്തെ റെസ്ക്യൂ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കോഴിക്കൂട്ടിലാണ് ഉള്ളത്. ഈ കോഴിക്കൂട്ടിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ഒരു 2 കോഴിമുട്ട വിഴുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇല്ലേ? ഇല്ല. അപ്പോൾ മുട്ട തന്നെയാണ്. അപ്പോൾ അധികം വലിപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് എടുക്കാം. ഇതിൽ നാടൻ കോഴി ആയിരുന്നേ. ആ മുട്ട വിഴുങ്ങിയിട്ടില്ലെങ്കിൽ അവൻ മുട്ട വിഴുങ്ങിയിട്ടില്ലെങ്കിലേ അത് ചാപ്പി ഇവിടെ തന്നെ അവൻ പുറത്തേക്ക് പോകും. അപ്പൊ ഓക്കെ, നമ്മള് വയറ്റിലുള്ള മുട്ട നമ്മൾ പുറത്തേക്ക് ഛർദിപ്പിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ റീകാക്റ്റിയിട്ട് ചെയ്തിട്ടൊന്നുമില്ല. വേഗം അതിനുള്ളിലാക്കിയിട്ടുണ്ട്. ഇനി സൈലൻ്റായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ കാട്ടിലെവിടെയും കൊണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ പറഞ്ഞു വരാനുള്ള നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ്. അതായത് കോഴിക്കോട് നമ്മൾ പണിയുമ്പോഴും പാമ്പുകൾ കിടക്കാതിരിക്കാനുള്ള സാധ്യമാണ്, കാരണം അവരുടെ ഭക്ഷണമാണ് മുട്ട അല്ലെങ്കിൽ അതുപോലെ എലികളൊക്കെ തേടിയിട്ടാകും വരിക. അപ്പോൾ കൂടുതൽ ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ അലിക്ക് കയറി വരാൻ സാധ്യത, കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ള കാരണം കൊണ്ട് വരാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഗ്യാപ്പുകൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. പടിയിൽ ഈ ഒരു ഏഴ വീഴ അവർക്ക് സുഖമായിട്ട് കയറാം. അവർ കയറി കഴിഞ്ഞാൽ അവരിപ്പോൾ കോഴിയോ അല്ലെങ്കിൽ മുട്ടയോ വിഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ പുറത്തേക്ക് ഛർദ്ദിപ്പിച്ചാലാണ് അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര മണിക്കുണ്ട് രാവിലെ? 6:30. 6:30 ഇപ്പോൾ സമയം എത്രയുണ്ട്? ഒരു 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം അവർ അങ്ങനെ ഇരിക്കാൻ കാരണം രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല, പിന്നെ നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നത്.
അപ്പൊ എന്തായാലും കോഴിക്കോട് പണിയുന്നവരെയും കോഴിക്കോട് ഉള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ചെറിയ നെറ്റ്, ഇതിനേക്കാളും ചെറിയ കണ്ണി അകലം കുറഞ്ഞിട്ടുള്ള ഇരുമ്പിൻ്റെ നെറ്റ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഇവർക്കൊരു സേഫ്റ്റി ഉണ്ടാവും. അപ്പോൾ വൈദ്യന് കോഴിക്കും കോഴികൾക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എന്നെ വിളിക്കുക, ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. മിസ് മി ജോജു സൈനിങ് ഓഫ്.